പാട്ടിന് ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഡിവോഴ്സിൽ കലാശിച്ച എൻ്റെ 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട പാട്ടാണിത്. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നൗ ഞാനിപ്പോൾ ഈ പാട്ടിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലെ ഒരു പെൺകുട്ടിനെ കാണാലോ, ആരാ? എന്റെ ഫ്രണ്ടാ. ഓ, ഫ്രണ്ടാ? ഈ ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? അവള് വീട്ടിലിരുന്ന് വാട്സപ്പ് വഴി എന്തൊക്കെ ലാംഗ്വേജിന്റെ എന്തോ പരിപാടിയാ. അത് ഇംഗ്ലീഷ് കഫേ, അതായത് വാട്സപ്പ് വഴി പേഴ്സണൽ ട്യൂട്ടറൊക്കെ വെച്ച് ഒരു ഇന്ററാക്ഷൻ ഒക്കെ നടത്തി ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാ. ഓ, ഓക്കേ. അത്രേ ഉള്ളൂ? അവളെ പറ്റി അത്രേ ഉള്ളൂ. ഓണത്തിനും വിഷുവിനും റംസാനും ഒക്കെ ഇടയ്ക്ക് ഫോർവേഡ് മെസ്സേജ് അയക്കും. എടാ, ഡിവോഴ്സും മേടിച്ച് അവൻ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. കള്ളപ്പന്ന്. ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല എന്ന് നിനക്ക് നേരത്തെ അസംപ്ഷൻ ഉണ്ടായിരുന്നല്ലേ? സൗദി പറഞ്ഞല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് ഇതിനോട് നേരിട്ട് പറയാൻ പാടില്ലായിരുന്നു? എനിക്ക് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്ന് തോന്നി. പിന്നെ നീയാണെങ്കിൽ അവനായിട്ട് ഞാൻ അറിയിപ്പിച്ചിട്ടുണ്ടായി. ഇപ്പം ഞാൻ എന്ത് പറയണം? സംഭവം ശരിയാ, 2 കൊല്ലം പോയതേ അറിഞ്ഞില്ല. ആർഗ്യുമെൻസ് കൊണ്ട് എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല സമാധാനമുണ്ട്, സ്വാതന്ത്ര്യം തരുന്ന സമാധാനം, ഹാപ്പി. അല്ല, നീ ഇപ്പം എവിടെ നിന്ന് വന്നേടി? കുറച്ച് നാളായിട്ടൊരു യാത്രയിലായിരുന്നു. കൈൻഡ് ഓഫ് സെൽഫ് എക്സ്പ്ലോറേഷൻ വൈബ്. നീ നിന്റെ ഈ തത്വം പറിച്ചിൽ വിട്ട് കാര്യം പറ. എന്താ ഉദ്ദേശം? ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പ്ലാനാ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ തപ്പി ഇറങ്ങിയത്. ബെസ്റ്റ്, 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ. മോൻ വണ്ടി വിടാൻ നോക്ക്. ഹേയ്, ഇതിനെങ്ങനെ പൈസയൊന്നും വേണ്ട, കുറച്ച് സമയം മാത്രം മതി. അതെന്ത് സ്റ്റാർട്ടപ്പ്? ഒരു കുഞ്ഞു ഫാമിലി. Thank you.
ശരം പലതവണ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച, പക്ഷെ പറയാത്ത എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ നിന്നെ ഒരു കാര്യത്തിൽ ഇനി കമ്പലി എന്ന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ പറയാനായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വന്നപ്പോഴേക്കും നീ അവനോട് കമ്മിറ്റ് ആയി. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും കുറച്ച് കള്ളും കുറച്ച് വിഷമമായിട്ട് അന്ന് സ്വാധീനം എന്തൊക്കെയാ ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്കത് പറയണമെന്ന് തോന്നി നിന്റെ അടുത്ത്. അതിന് സമയം തോന്നി, അതോടെ ഞാൻ പറഞ്ഞു I like to be with you. കാർത്തി, നമുക്ക് പോവാം. സേറ, നമുക്ക് പോവാം. ലൈഫിൽ വേറൊരു കാര്യം വെച്ച് ഞാനിങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. എനിക്കതുകൊണ്ട് നടക്കാനും വയ്യ. സമയം കുറച്ച് വൈകിയെന്നേ ഉള്ളൂ, പക്ഷെ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ലാപ്പ് ഒന്ന് ഓടി നോക്കാം ഒരുമിച്ച്. എന്തു പറയുന്നു? നീ ഇവിടെ എത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞു? എത്ര ദിവസം വേണമെങ്കിലും ഉണ്ടാവാം. വല്ല പണിക്കും പോടാ. ജയരാ, എടാ എനിക്കിതിനൊന്നും സമയമില്ല. പിന്നെങ്ങനെ എടുത്ത് ആടെ തീരുമാനിക്കുക? എന്നെ കൊണ്ട് അതിന് പറ്റൂല. പിന്നെ തൽക്കാലം നീ ഇവിടുന്ന് പോണ്ട. പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ റൺ പീരീഡ് ഒക്കെ ആവാം. ഇവിടെ ഉണ്ടായാലും